കഴിഞ്ഞ ആളുകൾ കുടുംബം എൻ്റെ അടുത്ത് വന്നു, വിദേശ രാജ്യത്തുനിന്ന് അപ്പനമ്മയും ഡോക്ടർമാരും. അവർ 10-40 വർഷം അവിടെ പോയിട്ട് അവരാർഭാടമായിട്ട് സുഖമായിട്ട് ജീവിച്ചു, കോടികളുടെ ആസ്തികളുണ്ട്, എല്ലാ സുഖം. പക്ഷേ അവരെൻ്റെ മുറി വന്നിട്ട് ഒറ്റ കാഴ്ചയായിരുന്നു, ഒരൊറ്റ നിലവിളിയായിരുന്നു. ഞാനങ്ങ് നിർത്തി, ഇവർ നിലവിളി നിർത്തിയിട്ട് വേണം എനിക്ക് അവരോട് സംസാരിക്കാൻ. കുറേ നേരം അവർ സംസാരിക്കാൻ എനിക്ക് പറ്റും, വിങ്ങി പൊട്ടുക. ഞാൻ പക്ഷേ എന്താണാവോ അച്ഛോ, 2 മക്കളുണ്ട് അച്ഛാ, 2 നഷ്ടപ്പെട്ടു. ഓ മൊത്തം എന്തേ, മൊത്തത്തിൽ കല്യാണം കഴിച്ചു, ഡൈവോഴ്സായി. ഇപ്പം അവനൊരു വല്ലാത്ത രീതിയിലാച്ച, വിശ്വാസമൊന്നുമില്ല, ദൈവമില്ല, എല്ലാം ഉപേക്ഷിച്ചു. പറയണത് എന്താ, എന്തായി തകർച്ച, അടി കിട്ടിയത്, ഒരു അടിയാണ് കിട്ടിയത്, നല്ല അടിയാണ് കിട്ടിയത്. 2-ാമത്തെ കൊച്ചെന്ത്, അവന് വിശ്വാസമില്ല, അവന് കല്യാണമില്ല വെച്ചാൽ, അവനങ്ങൊരു പോക്കാച്ച. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പണമൊക്കെ ഉണ്ട്, വീടുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, കേരളത്തിൽ തന്നെ 2 വീടും കൊണ്ട് ഉണ്ട്, അവിടെ ഉണ്ട് ഒരു കൊട്ടാരം പോലത്തെ. സമ്പത്തിനൊന്നും കുറവില്ല അച്ഛോ, പക്ഷേ സമാധാനം വെച്ചാൽ എന്നാ ചെയ്യാനച്ചാ. ഒറ്റ നോക്കും പറയാം, ഇവർ ഏതോ ഒരു സമയത്ത് ദൈവം നയിച്ചൊരു പക്ഷേ മരുഭൂമി. ഇപ്പം നമ്മുടെയൊക്കെ പ്രശ്നം, മരുഭൂമി വേണ്ട, മരുഭൂമിയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കാളുപരി സുഭിക്ഷതയുടെ സ്ഥലത്തുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം മതി. പ്രസലോ, അതാണ് പലരും ആഗ്രഹിക്കുക. അപ്പോൾ മരുഭൂമി വെട്ടിട്ട് സുഭിക്ഷതയുടെ മേഖലയ്ക്കുള്ള യാത്ര, അതാണ് അപകടങ്ങളുടെ കാലഘട്ടം തുടങ്ങാൻ പോവുക. ഞാനും നിങ്ങൾ നോക്കിയു, അപ്പോൾ അവർക്ക് പറ്റിയത് പണത്തെ ഒരു ദൈവമായിക്കൊണ്ട് ഒരു വർഷിപ്പാക്കി. അതല്ലേ ഇസ്രായേൽ ജനം മോശ 40 ദിനരാത്രങ്ങൾ മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ ജനം ഈ 40 ദിവസം കൊണ്ട് അവരൊരു സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി. എന്നർത്ഥം ശരിക്കും കാളക്കുട്ടിയെ, അപ്പോൾ അതന്നെ തിന്മ, കാളക്കുട്ടി ഉണ്ടാക്കി, ഒരു പശുക്കുട്ടി ഉണ്ടാക്കി, സ്വർണം കൊണ്ടുള്ള പശുക്കുട്ടി ഉണ്ടാക്കി. അപ്പം അതിൻ്റെ മുമ്പിൽ അവർ ആരാധന നടത്തുക, ഉറഞ്ഞു തുള്ളുകയാ, ഉറഞ്ഞു തുള്ളുകയാ. എന്താണ് സ്വർണത്തെ, അവർ പണത്തെ, സുഖ പണമാണ്, മണി പണം പണമാണ് അവിടെ ദൈവം. അതാ ആ ദൈവത്തെയാണ് നടുക്ക് വെച്ചിട്ട്, അല്ലാതെ അദൃശ്യ ദൈവം, അദൃശ്യനാ കാണാമല്ല, അതല്ല, പണമാണ് ദൈവം, അത് നേടണം. അപ്പോൾ അതിന് അപ്പോൾ അവിടെയാണ് സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും കൂടെ എടുത്ത്, ഇവർ പറയുന്നുണ്ട്, അവരെല്ലാം കൂടെ എടുത്ത് തീക്കാത്തിട്ടു, തീയിൽ നിന്നൊരു ഒരു കാളക്കുട്ടി പുറത്ത് വന്ന പറഞ്ഞ് അതിനെ എടുത്തിട്ട് ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനു മുമ്പ് ഉറഞ്ഞു തുള്ളുകയാണ് ദൈവം. അവർ ആശ്രയത്ത് ആ ഒരു മോശ കാണിച്ചു കൊടുത്ത ദൈവത്തിലേക്ക് അവർ തിരിയാതെ, ഈ ഫറവോയും അവിടെ ഈജിപ്തുകാർ കാണിച്ചു കൊടുത്തൊരു ദൈവമുണ്ട്, അവിടെയാണ് രക്ഷയെന്ന് കരുതിക്കൊണ്ട് കാളക്കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് അവരുടെ ദാസമുണ്ടാകുന്നു, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, ദുരന്തങ്ങളുണ്ടാകുന്നു, ഇസ്രായേൽ ജനത്തിനിടയിൽ ഭിന്നത ഉണ്ടാകുന്നുണ്ട്, വലിയ വഴക്കുണ്ട്. മോശം എന്നപ്പോഴാണ് ഈ 10 കൽപ്പനകളെടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവർ കരയുന്നുണ്ട്. അവർ ദൈവം അത് ഇന്നത്തെ തലമുറ കുഴപ്പമില്ല, ദൈവത്തിലേക്ക് തിരിയാൻ താല്പര്യമില്ല, പണം മതി പണം. ലോകത്തിൽ ഒരുപാട് ആളുകളുടെ മുമ്പിലോട്ട് പോവുകയാണ്, വ്യക്തികളുടെ അടുക്കിലേക്ക് പോവുക, ലോകത്തിലെ പ്രത്യേക ശാസ്ത്രങ്ങൾ ആ അത് കൊള്ളാം, അത് ആ വഴിക്ക് പോകാം. ഇന്നടുത്ത് കേട്ടു ഇനി ഒരു സംഭവം നടക്കുന്നു, ഇനി ഒരു ന്യൂ ഏജ് മൂവ്മെൻറ്റ് നടക്കുന്നു, എന്നാൽ ഇനി സുഖം കിട്ടാനായിട്ട് അങ്ങോട്ട് പോകാം, ലോകശാന്തി കിട്ടാൻ ആ വഴിക്ക് പോകാം. അവിടെ ജ്യോത്സ്യനിരിക്കുന്നു, ഒരു മന്ത്രവാദിരിക്കുന്നു, അത് അവിടെയാണ് ദൈവം. ഉടനെ മാറുക, ഇത് മാറുന്നവൻ ഒരിക്കലും ദൈവത്തിൻ്റെ മകനല്ലത്, ദൈവത്തിൻ്റെ മകളുമല്ലത്. അവൻ അവനാണ് അപകടപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഭരണം നിഷേധിക്കുക. വേറെ നിയമങ്ങൾ ചില ബൈബിളൊക്കെ നമ്മൾ പറയുമ്പോൾ അവൻ അതിനേക്കാളും വലിയ ശാസ്ത്രങ്ങളായിട്ട് വരും. എല്ലാ കാലങ്ങളിലുണ്ട് മക്കളെ, ഈ സുവിശേഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാത്താൻ ഇതിനേക്കാളും നല്ല ഇൻ്റലക്ച്വൽ തോട്ട്സ് കിട്ടുന്ന, ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരുപാട് സാധനം പുറത്തു വരും. അവരുടെ ലക്ഷ്യം വന്നേ ഉള്ളൂ, സുവിശേഷത്തിൽ നിന്ന് തന്നെ വേർപെടുത്തണം. സുവിശേഷ വചനങ്ങൾ, ഈശോ മിശിഹായുടെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന ആ വചനവുമായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിപ്പിക്കണം. കാരണം എങ്കിലേ അവൻ്റെ ദൈവജനത്തെ ദൈവജനത്തെ കൈക്കലാക്കാൻ വേണ്ടി ഈജിപ്തുകാർ ശ്രമിച്ചു, അസീറിയക്കാർ ശ്രമിച്ചു, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ആഗ്രഹം ഈ ജനം അവരുടെ കീഴിലാകണം, അവരുടെ കീഴിലാകണം, ഞങ്ങളുടെ കീഴിലാകണം. ഓരോരുത്തരും വലിക്കുക, വലിച്ചു കീറുക, എടുക്കുക, കൊണ്ടുപോവുക. ഇസ്രായേൽ ജനം ചിലപ്പോഴൊക്കെ പോകുക, ചില വിഗ്രഹങ്ങൾ വരിക, ചില വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് പോകുക, ബാലിൻ്റെ അടുത്ത് ബാലി വിളിക്കുക, അക്ഷേരെ വിളിക്കുക, പല ദാനിയലിൻ്റെയൊക്കെ സമയത്ത് കാണാൻ പറ്റും, പലരും വിളിച്ചു ഇപ്പം കൊണ്ടുപോവുക. പ്രിയപ്പെട്ട മക്കളെ, പോകരുത്. ദൈവജനം പഴയ നിയമത്തിൽ മോശയിലൂടെ വെളിപ്പെട്ട ഈ ദൈവം, പുതിയ നിയമത്തിൽ 2-ാമത്തെ മോശയായി ഈശോ മിശിഹ, ഇതെല്ലാം അവനിലെല്ലാം പൂർണ്ണത പ്രാപിച്ച, അവൻ്റെ കീഴിൽ നിൽക്കണം. അവൻ്റെ നിയമങ്ങൾ, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ അവൻ നൽകുന്ന വിശ്വാസം, അവൻ നമുക്ക് നൽകുന്ന ബോധ്യം, നിത്യജീവൻ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോകരുത്. ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയി ജീവിച്ചു ഏതാൾ, പക്ഷേ നിങ്ങൾ ഭരണകർത്താവ് ഒരാളെ ആകാവുള്ളൂ. പ്രസലോൾ, ഒരു രാജാവേ പാടുള്ളൂ, ഒരു ദൈവമേ പാടുള്ളൂ, ഒരു കർത്താവേ പാടുള്ളൂ, ഒരു വിശ്വാസമേ പാടുള്ളൂ.
നമ്മൾ വേറെ പേടിക്കാതിരിക്കുക. നമ്മളൊന്നിനെ ആരുടെയും പുറകെ എൻ്റെ ശുശ്രൂഷ മേഖല ഓർക്കുക, 1995 പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ എനിക്ക് ഒഴുകപ്പെട്ടപ്പോൾ എനിക്ക് എപ്പോഴും എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമായിരുന്നു, കേൾക്കാമായിരുന്നു വ്യക്തമായിട്ട്. അതിനോട് എന്നോട് എപ്പോഴും പറഞ്ഞു, നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം പുസ്തകങ്ങൾ പഠിച്ചാലും വായിച്ചാലും എന്തെല്ലാം ഡിഗ്രികൾ മേടിച്ചാലും എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, നീ എന്നെയല്ലാതെ വേറെ ആരെയും അനുസരിക്കരുത്. നീ എന്നെ അല്ലാതെ ആരെയും അനുസരിക്കരുത്, ദൈവവചനമല്ലാതെ വേറൊന്നും അനുസരിക്കരുത്. താക്കീതായിരുന്നത് ആ താക്കീത് ഞാൻ മുറുകെ പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ഒരു പക്ഷേ ഞാൻ ശ്രമിച്ചെന്ന് പറയില്ല, ദൈവം എൻ്റെ കൃപ തന്നു, നമുക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ മനുഷ്യരല്ലേ ദൈവത്തിൻ്റെ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയാൻ പറ്റട്ടെ, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, ആ ദൈവത്തിൻ്റെ മകളാണ് ഞാൻ, അവൻ്റെ നിയമമാണ് എൻ്റെ ദൈവം. ഞാൻ ഏത് രാജ്യത്ത് നിന്നാലും ഏതെല്ലാം വിധത്തിലും ഒന്ന് പ്രിയപ്പെട്ട മക്കൾ, നമ്മളെ ആര് പീഡിപ്പിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യം, ഈ പീഡിപ്പിക്കപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മളെപ്പോഴൊക്കെ ഈ ദൈവത്തിൻ്റെ കൽപ്പനകളും ഈ ദൈവത്തിൻ്റെ നിയമങ്ങളും ഈ ദൈവത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മളൊന്ന് മാറുമ്പോൾ അപ്പോഴാണ് ഈ അടിയായ അടിമുഴുവൻ എനിക്കിട്ട് നിങ്ങൾക്കിട്ട് എല്ലാം കിട്ടുന്നത്. പ്രിയപ്പെട്ട മക്കൾ, ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ നമ്മളെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരൊറ്റ വിശ്വാസത്തിൽ നമ്മൾ വന്നാൽ മതി, ഒരു ഭരണം നമ്മുടെ വില അല്ല, നമ്മൾ നമ്മുടെ ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കേണ്ടി വരും, പല ആളുകളുടെ പല നിയമങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരുപാട് ആളുകളുടെ കീഴിൽ നിൽക്കേണ്ടി വരും. പക്ഷേ അത് ഇസ്രായേൽ ജനത്തിലുണ്ടായ പോലെ അവർ ചിലപ്പോൾ അവർ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി, അവർ അസീറിയൻ ഭരണകൂടത്തിൻ്റെ കീഴിലേക്ക് പോയി, പക്ഷെ അവിടെ ചെന്ന് പോടും കാണാൻ പറ്റും, അവർ ഏഴുനേരവും എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിച്ചിരുന്നു, അവർ ഏഴുനേരവും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അവിടെ നിൽക്കുമ്പോൾ അവർ ആരാധിച്ചതും മഹത്വപ്പെടുത്തിയതും ദൈവത്തെയാണ്. പുതിയ നിയമത്തിലും കാണാൻ പറ്റും ഇത് തന്നെ. ആദിമസഭ ഒരുപാട് പീഡനങ്ങൾ ഏറ്റു, റോമൻ ഭരണകൂടത്തിൽ നിന്ന് ഒരുപാട് പീഡനമേൽക്കുന്നുണ്ട്, ഒരുപാട് മതമർദ്ദനം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അന്നപ്പോഴും അവർ ഉറക്കെ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ രാജാവും ഞങ്ങളൊരാളുടെ കീഴില്ല, ക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവം, ക്രിസ്തുവാണ് ഞങ്ങളുടെ രാജാവ്, ക്രിസ്തുവിൻ്റെ നിയമമാണ് ഞങ്ങളുടെ ദൈവം. ആ ദൈവമല്ല, അത് വേറെ ദൈവമില്ല, അതിൻ്റെ കീഴിൽ നിൽക്കുള്ളൂ. അവൻ്റെ കൽപ്പനകൾ അവരുടെ മുമ്പിൽ തിന്മ ചെയ്യാൻ അവസരം കൊടുക്കുമായിരുന്നു, ഏത് തിന്മ ചെയ്യാൻ കൊടുക്കുമായിരുന്നു, ഏത് അശുദ്ധിയും എല്ലാ സാഹചര്യവും കൊടുക്കുമ്പോഴും എല്ലാ നാല് ആദിമസഭയുടെ പ്രത്യേകത പഠിക്കുമ്പോൾ ഇന്നത്തെ പോലെ ഒന്നുമില്ല, അവർക്ക് നാല് വശത്തു നിന്നും പ്രലോഭനങ്ങൾ പീഡനങ്ങൾ ഉപദ്രവങ്ങൾ മുഴുവൻ വരുമ്പോഴും അവരൊരു കാര്യത്തിൽ മാത്രമേ മുറുകെ പിടിച്ചുള്ളൂ, ഒരൊറ്റ കാര്യത്തിൽ, ഇത് യേശു ക്രിസ്തുവിലുള്ള ബന്ധം. യേശുവാണ് ഞങ്ങളുടെ ദൈവം, അവൻ്റെ കൽപ്പനകൾ അവൻ്റെ വചനങ്ങൾ അവൻ്റെ നിയമം വിശുദ്ധിയുടെ നിയമങ്ങൾ അവൻ വിശുദ്ധി പാലിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധി പാലിക്കും. അവൻ ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞു, ഞങ്ങൾ ചെയ്യില്ല. അവൻ ഇന്നത് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തിരിക്കും. വേറൊന്നും വേറെ ആരുടെയും കീഴിൽ ഞങ്ങൾ നിൽക്കില്ല, വേറെ ആരുടെയും കീഴിൽ നിൽക്കില്ല, ഞങ്ങളൊരാളുടെ കീഴിൽ എന്തൊക്കെയുള്ളൂ, നസറായനായ യേശു ക്രിസ്തുവിൻ്റെ കീഴിൽ മാത്രം. പ്രിയപ്പെട്ട മക്കളെ, പഴയ നിയമത്തിൽ ഒരു വലിയ സംഭവം, ഒരു ചെറിയൊരു വചനം പെട്ടെന്ന് കേട്ടോ, വലിയൊരു വചനം, അതായത് സംഖ്യാപുസ്തകം, വളരെ ഗൗരവമുള്ള വചനം, വളരെ വളരെ പവർഫുൾ വചനം. സംഖ്യാപുസ്തകം 21:1-9 വരെയുള്ള വചനം നിങ്ങൾ പിന്നീട് പോയിരുന്നു വായിക്കണം, വലിയൊരു വചനമാണ്. അവിടെ കണ്ടുമുട്ടുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലിനൊരു അപകടം ഉണ്ടാകുന്നത്, ഇസ്രായേൽ ജനത്തിനൊരു അപകടം, അപകടം മറ്റൊന്നുമില്ല, പാമ്പ് കൊത്തുന്ന അനുഭവം, സർപ്പദംശനമുണ്ടായൊരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. സർവപ്പെടുത്തി പറഞ്ഞ ഹലോലിയ, വചനം വായിക്കാൻ പോവാൻ, ഏതും ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമത്തിയെ ജനം അക്ഷമരായി, ദൈവത്തിനും മോശയ്ക്കും എതിരായി അവർ സംസാരിച്ചു. ആർക്കെതിരെയായിട്ടാ ഉറക്കെ പറഞ്ഞേ, ആർക്കെതിരെയായിട്ടാണ്? ദൈവത്തിനും മോശയ്ക്കും എതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല, വിലകട്ടി അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളയച്ചു, അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ശരിക്കും ദൈവവചനം പറയാൻ പറ്റില്ല, അത് സാത്താൻ കയറി അടിച്ചു ഞാൻ പറയും. കാരണം എന്താണ് സാത്താൻ കയറി അടിച്ചതിൻ്റെ കാര്യം? അവർക്ക് സാത്താൻ ആരെയാണ് കയറി അടിക്കുന്നത്? ഒരാൾ ദൈവത്തിൻ്റെ, ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നു, പ്ലീസ് പ്ലീസ് പ്ലീസ്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് എങ്കിൽ അവരെ സാത്താൻ അടിക്കാൻ പറ്റിയല്ല. എപ്പോഴെങ്കിലും അവൻ ദൈവത്തിൻ്റെ പാളയത്തിൽ നിന്നിറങ്ങി ശത്രുവിൻ്റെ പാളയത്തിൽ കയറുമ്പോഴാണ് ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടാകും. ദൈവം ആരെ നശിപ്പിക്കുന്നവനല്ല, ദൈവം രക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ്യ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ?
ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വെളിയിലിറങ്ങുമ്പോൾ ഈ അപകടമുണ്ടാകുന്നത്. ആദം ഹവ്വ സർപ്പത്തിൻ്റെ വാക്ക് കേട്ടപ്പോഴാണ് അധപ്പതനമുണ്ട്, തകർച്ചയുണ്ടായത്. ഈ പഠനം കേൾക്കുമ്പോൾ, തിന്മയുടെ പഠനം കേട്ടപ്പോഴാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനം, ദൈവത്തെ ആരാധിക്കുന്ന ജനം, ഞാനൊക്കെയാണ് ബലിയർപ്പണം നടക്കുന്നു, മോശ കൂടെയുണ്ട്, അഹറോനുണ്ട്, എല്ലാവരും കൂടെയുണ്ട്, നന്നായിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ്ട് പാമ്പേടിയേക്കുന്നു. വിഷദംശനം പ്രസലോഷ് സർപ്പദംശനം ഉണ്ട്. എന്താണ് കാരണം? എന്താ കാരണം? പറഞ്ഞു, അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലാനാണോ, കൊണ്ട് നശിപ്പിക്കാനോ, ഈ മരുഭൂമി ഇതേ ഈ വിലകട്ട അപ്പം കഴിച്ച് ഞങ്ങൾ മടുത്തിത്, ഇത് കളയത്. പരിശുദ്ധ കുർബാനയ്ക്കെതിരെ സംസാരിക്കുകയാണ്. ഇതൊരു വിലകട്ട അപ്പമായിട്ട് കാണുകയാണ്. ഇതല്ല, ഇതിനേക്കാളും കാര്യം കിടക്കണമെങ്കിൽ വിലയുള്ള അപ്പങ്ങൾ ലോകത്തിൽ അത് മേടിക്കാൻ പോകുന്നു. ഈ വിലകെട്ട വാക്ക് ഭയങ്കരമാണ്, വലിയൊരു വചനമാണ്. അത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാ? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വില കൊണ്ട് വെള്ളമുണ്ടവർക്ക് ആവശ്യത്തിനുള്ള ദൈവം കൊടുത്തിട്ടുണ്ട്, അവർക്കുള്ളതൊന്നും കുറവില്ല. പോരാ, അവരാഗ്രഹിക്കും വേറെ സംഭവമാണ്. അതുകൊണ്ട് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല, വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ ഉടനെ പാമ്പ് കയറി കൊത്തുകയാണ്. കുറയണം മരിച്ചെന്ന് പറയും. സാത്താൻ്റെ പീഡയുണ്ടായി. സർവപ്പെടുത്തി പറഞ്ഞു ഹാലലുയാ. അത് ഇസ്രായേൽ ജനം, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സഭയിൽ പുതിയ ഇസ്രായേലായ തിരുസഭ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടിരിക്കുന്ന കൂട്ടായ്മയാണിത്. ഈശോമിശിഹായുടെ കുരിശുമരണത്തിൻ്റെ ഫലമായി ഈശോമിശിഹായുടെ രക്തത്തിലൂടെ നേടിയെടുക്കപ്പെട്ട ദൈവജനമാണ് നമ്മളെല്ലാവരും. അതെ, നാം കർത്താവിൻ്റെ പാളയത്തിലാണിപ്പോൾ. നമ്മൾ ദൈവത്തിൻ്റെ പാളയത്തിലാണ് നമ്മൾ, കർത്താവിൻ്റെ സന്നിധിയിലാണ്. കർത്താവ് നമുക്ക് ഓരോ ദിവസവും അപ്പം തരുന്നുണ്ട്, ജീവൻ്റെ മന്ന തരുന്നുണ്ട്, പരിശുദ്ധ കുർബാന തരുന്നുണ്ട്. പക്ഷേ അതൊരു സൗഖ്യം അഭിഷേകമായിട്ടും കിട്ടാത്തു പോകുന്നത് ഈ വിലകട്ട അപ്പം എന്ന് പറയുന്നു. ദൈവത്തിനും മോശയ്ക്കെതിരെ തിരിഞ്ഞവര് കൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്യുക, ഉടനെ ചെയ്യുക, കർത്താവിനെതിരെ തിരികെ ശ്രമം. അവരാ ആ നിമിഷം, അതാണ് സാത്താൻ നോക്കി നിൽക്കുക. നീ ഒരു നിമിഷം ഒന്ന് ദൈവത്തെ തള്ളി പറയാൻ അവ കേൾക്കാൻ കൊതിച്ചിരിക്കുക. ഇവിടേക്ക് ഏതെങ്കിലും വ്യക്തിയോ അവരുടെ കുടുംബമോ ഈ ഭരണ ദൈവഭരണത്തിൻ്റെ കീഴിൽ നിന്ന് മാറി ഭൂമിയിലെ ചില ആളുകളുടെ കീഴിൽ, നമുക്ക് സഭയ്ക്ക് പോലും ചില സമയത്തുണ്ടാകും, ചിലപ്പോൾ ചില സംവിധാനങ്ങൾക്കും ചില അധികാരികൾക്കും ചില കാര്യസാധ്യത്തിന് വേണ്ടി ചില ആളുകളുടെ അടുക്കലേക്കൊക്കെ നമ്മൾ ലോകത്തിൻ്റെ സംരക്ഷണം ചില കാര്യങ്ങളുടെ ചില പ്രത്യേക അവരെയൊക്കെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ നാളെ നമ്മളെ ചിലപ്പോൾ അത് ഉപദ്രവിക്കും. അതുകൊണ്ട് എല്ലാവരോടും കോംപ്രമൈസ്, എല്ലാത്തിനോടും കോംപ്രമൈസ്. ഈ കോംപ്രമൈസ് നടത്തുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിക്കാതെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോഴാണ് കോംപ്രമൈസ് ഉണ്ടാകുന്നത്. ഈ കോംപ്രമൈസ് നടക്കുമ്പോൾ സാത്താൻ്റെ പ്രവർത്തനമുണ്ട്. അവിടെ തന്നെ അതാണ് ഇസ്രായേൽ ജന പഴയത് സഖ്യങ്ങൾ ചേരും, റോമാക്കാരുടെ സഖ്യങ്ങൾ ചേരും, അല്ലെങ്കിൽ അസീറിയൻസുകളുടെ സഖ്യങ്ങൾ നടത്തും, ഈജിപ്തുകാരുടെ സഖ്യം. അത് ദൈവം എതിർത്തിരുന്നതോ? ആരുടെ പുറകെ നിങ്ങൾ പോകണ്ട, ഞാൻ നിങ്ങളാകെ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ മതി, നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ച് നിങ്ങൾ പരിശുദ്ധരായിരുന്നാൽ മതി, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ മതി, ഞാൻ നിങ്ങളെ നയിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ വരും. അത് അവർ വിശുദ്ധിയോടെ നടന്ന് നിങ്ങൾ വേറെ നോക്കണ്ട, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്തും തരും ദൈവം തരും, കാത്തിരിക്കണം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പക്ഷെ നമ്മുടെ കുഴപ്പം അതല്ല, നമ്മൾ വിശുദ്ധി വേണ്ട, നമ്മൾ ഈ ഭരണത്തിൻ്റെ കീഴ്. അപ്പോൾ ഇവിടെ വെച്ച് മോശയുടെ അടുത്ത് നിൽക്കുന്നവനെയാ ആദ്യം കയറി പാമ്പ് കൊത്തുന്നത്. കാരണം എന്താ? മോശയുടെ അടുത്താണെങ്കിലും അവൻ മോശയുടെ കൂടെയല്ലവൻ, ദൈവത്തിൻ്റെ അടുത്താണെങ്കിലും ദൈവത്തിൻ്റെ കൂടെയല്ലവൻ, ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലല്ല. നമ്മുടെ ഇടയിൽ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ആളുകളുണ്ട്, അകത്താണെങ്കിൽ അകത്തല്ലത്. മാമോസ സ്വീകരിച്ചിട്ടും അവൻ ക്രിസ്തു അല്ല അവൻ്റെ ദൈവം, അവന് വേറെ ആരോക്കെയാ. അവന് ചിലപ്പോൾ ധ്യാനവും കൺവെൻഷൻ കഴിയുമ്പം അടുത്ത് പോകുന്ന ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ വീട്ടിലോട്ടാണോ പോകുന്നത്? അവൾ പോകുന്നത് വേറെ വഴിക്കാ, വേറെ വിശ്വാസത്തിനാ, വേറെ പലതുകൊണ്ട്. അവർ പഠിപ്പിച്ചു, പ്രൊഫസർ പറഞ്ഞു, കോളേജ് പ്രൊഫസർ പറഞ്ഞു, ഈ ബൈബിളൊന്നും വിശ്വസിക്കരുത്. അവിടെ ഒരുത്തൻ പറഞ്ഞു ക്രിസ്ത്യാനിറ്റി കളയണോ അത്, ഇതൊന്നും പോലെ. അതേ മക്കളെ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങ് വഴിതെറ്റിയപ്പോഴും ഒരു 7000 പേര് ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ദൈവത്തിൻ്റെ ജനമുണ്ടായിരുന്നു.
ആഹാബോ ജസബേൽ വരട്ടിയിട്ടൊന്നും ആ വരട്ടിലൊന്നും വീഴാതെ, അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഭീഷണിയിൽ വീഴാതെ അവരുടെ നിയമം അനുസരിച്ച് അവർ നിർബന്ധപൂർവ്വം ബാലിന് പൂജ വെക്കണം, അതിന് മുമ്പിൽ തലകുനിക്കണം എന്ന് പറഞ്ഞിട്ട് പോകാതെ ഉറച്ചു നിന്ന ഒരു ജനതയുണ്ട്. അവരെയാണ് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അവർ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന, അവർ അവശിഷ്ട റംനൻസ് എന്ന് പറയും, അവരാണ് അവശിഷ്ട ഭാഗമായിട്ടുണ്ടത്. അവർ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനത, അവർക്കൊരു ദൈവമേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ, അവർക്കൊരു മാമോദിസയേ ഉള്ളൂ, ഒരു സഭയുള്ളവർ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരല്ലവർ, അവർ ദൈവജനം, ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്നു. അതേ മക്കളെ, നിങ്ങളൊന്ന് പോയിട്ട് ഇന്ന് നാളെ ഉറപ്പിച്ചു വരാം, പോയി നന്നായിട്ട് നാളെ ഈ ദിവസം കുമ്പസാരിക്കുക, കരയൊന്ന് കരഞ്ഞിട്ട് തിരിച്ചു വാ. എല്ലാവരും ഈ പാളയത്തിനുള്ളിലാകും, പാളയത്തിൽ നമ്മളിങ്ങനെ വട്ടം കൂടിയിരുന്നുകൊണ്ട് പാളയത്തിലാകണമെന്നില്ല. നമ്മൾ ഒരുമിച്ച് കുർബാന അർപ്പിച്ചാൽ പോലും നമ്മളപ്പോൾ നമ്മൾ ചില ആളുകൾ യൂദാസായിട്ട് അതിനകത്ത് കയറിയിരിക്കും, നമ്മളൊക്കെ കയറിയിരിക്കും. അതല്ല ഇരിക്കേണ്ടത്, ഒറ്റ കാര്യം ദൈവം ആവശ്യം, നിങ്ങൾ ആരെയും പുറകെ പോകണ്ട, നിങ്ങൾ ആരെ ആശ്രയിക്കാൻ. നിങ്ങൾക്കറിയാവോ 97-5 എനിക്ക് അഭിഷേകം കിട്ടിക്കഴിയുമ്പം 98 കാട് പരിശുദ്ധാമോട് പക്ഷം നീ എൻ്റെ തലയിൽ ആവേ, നീ എത്ര വട്ടത്തിൻ്റെ പൗരോഹിത്യം ഒന്നും അധികം വേറെ ആരുടെ നീ അടുത്ത് നീ പോകണ്ട, ആരുടെ അടുത്ത് നീ പോകണ്ട, നീ എൻ്റെ അടുത്ത് വെച്ചാൽ. ഇവിടേക്ക് എനിക്ക് ക്ഷീണം തളച്ചൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ പള്ളിക്കകത്ത് കയറും, പള്ളിക്കകത്ത് സക്രായ തുറന്നിട്ട് ഞാൻ ആ സക്രായയുടെ മുമ്പിൽ ഇങ്ങനെ ആ ഒരു കുസ്തോതി കുർബാന ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈശോയെ നീ തൊടുന്നുണ്ടല്ലോ അല്ലേ, മതി ആമേൻ, പ്രിസിലോഷ്, ഇത്ര നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ, വേറെ ആരുടെയും പോകില്ലെന്ന് വെച്ചു, പോകില്ല കാരണം ഒരു ദൈവമുള്ളൂ എനിക്ക്. ലോകത്തിൻ്റെ സംവിധാനങ്ങൾ നിയമങ്ങൾ പലതും മാറിക്കൊള്ളാണ്, ആകാശവും ഭൂമിയും മാറും. അത് ഈശോ പറഞ്ഞല്ലോ, വലിയ വചനമാണത്. അതായത് മത്തായി 5:17-18-19 വചനങ്ങള്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് വന്നത്. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ, ആകാശവും ഭൂമിയും മാറും, എൻ്റെ കൽപ്പനകൾക്ക് വചനങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നിൽക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലായിരിക്കും നിൽക്കുന്നത്, ലോകത്ത് എവിടെ നിന്നോട്ടെ ഏത് സ്ഥലത്ത്, പക്ഷേ നീ ചിലപ്പോഴൊക്കെ ഇസ്രായേൽ ജനത്തിന് പറ്റിയ പോലെ അവർ അവിടെയുള്ള ആളുകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ തുടങ്ങും, അവിടെയുള്ള നിയമങ്ങളിലേക്ക് പോകുക, അതിൻ്റെ കീഴിലേക്ക് പോവുക, അതിൻ്റെ ഭരണത്തിലേക്ക് പോവുക. പോകരുത്, പോകരുത്. ദൈവജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവകൽപ്പനകൾ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട ഈശോ മിശിഹായുടെ അധരങ്ങളോട് വരുന്ന തിരുവ ജനങ്ങളുടെ കീഴിലായിരിക്കണം. മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത 10 കൽപ്പനയുടെ കീഴിലായിരിക്കണം. ആ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണെങ്കിൽ സത്താൻ നമ്മൾ ഉപദ്രവിക്കില്ല, അതിൽ നിന്ന് മാറിയാൽ നമ്മൾ തകർന്നു പോകും മക്കൾ, ഉറപ്പാണ്.